അവിടുത്തെ കുടുംബത്തിന് അല്ലാഹു ക്ഷമയും സഹനവും, അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അതിന് പകരം നിൽക്കുന്ന ഒരു ഫളലും റഹ്മത്തും അല്ലാഹു നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ സൂറത്തുൻ നൂറിലെ 23-ാമത്തെ ആയത്ത് മുതൽ 26 വരെയുള്ള ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ഉമ്മയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ, മഹദ് റളിയല്ലാഹു തആല അൻഹയുടെ മഹത്വം അല്ലാഹു വിളിച്ചറിയിക്കുന്ന പരിശുദ്ധമായ സൂറയാണിത്. ആ സംഭവ ചരിത്രം, മഹദിയുമായി ബന്ധപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേദനയുളവാക്കിയ ആ സംഭവം വിവരിച്ചുകൊണ്ടിരിക്കെ അതിന്റെ ഇടയിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അവരുടെ ഉപ്പയാണ്, നമ്മുടെ ഖലീഫയാണ്, നമ്മുടെ ഇമാമാണ് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മഹത്വവും, അവരെടുത്ത ഒരു തീരുമാനത്തിൽ ഒരു തിരുത്തൽ വേണമെന്ന അള്ളാഹുവിന്റെ ഒരു നിർദ്ദേശവുമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് പറയാ, ഇന്ന് നമ്മൾ തുടങ്ങുന്ന ആയത്ത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ലദീന യർമൂനൽ മുഹ്സനാതിൽ ഗാഫിലാതിൽ മുഅ്മിനാതിൽ ഉഇനു ഫിദ്ദുനിയ വൽ ആഖിറതി വലഹും അദാബുൻ അദീം. ഇന്നൽ ലദീന യർമൂന അൽ മുഹ്സനാത്, ചാരിത്ര ശുദ്ധിയുള്ള പെണ്ണുങ്ങളെ സംബന്ധിച്ച് അപവാദങ്ങൾ പറഞ്ഞു വരത്തുന്നവർ,
മുഹ്സനാത്ത് എന്ന് പറഞ്ഞാൽ വ്യഭിചാരത്തിലേക്ക് പോവാതിരിക്കാൻ വിവാഹം സ്വീകരിച്ചവർ, അങ്ങനത്തെ പെണ്ണിന് മുഹ്സനാത്ത് എന്ന് പറയും. കല്യാണം കഴിച്ച ആൾക്ക് മുഹ്സിൻ എന്ന് പറയും. മറ്റേത് മുഹ്സിനത്ത്, മുഹ്സൻ മുഹ്സനത്ത്, അങ്ങനെ അത് ഫതഹായിട്ടും മഫ്ഊലായിട്ടും പറയും. അതിനർത്ഥം കല്യാണം കഴിക്കുന്നത് തന്നെ സിനയിലേക്ക് പോകാതിരിക്കാനാണെന്ന് ആ വാക്കിന്റെ അർത്ഥം. കല്യാണം കഴിച്ച ആളുകൾ ഇന്ന് സിന ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത്യധികം വേദനാജനകമാണ്, വളരെ വളരെ മോശമാണ് എന്ന് ഈ ഒരൊറ്റ വാക്കിന്റെ അർത്ഥം പറഞ്ഞത്. മഹ്സൻ കല്യാണം കഴിക്കണത് തന്നെ ഈ വക ഷെറിലേക്കൊന്നും പോകാതിരിക്കാനാണ് വിവാഹം ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ പെണ്ണുങ്ങൾ അവര് സിനയിലേക്ക് പോകാതിരിക്കാൻ വിവാഹിതരാണ്, അവർക്കാണ് മഹ്സനത്ത് എന്ന് പറയാം. അതോടൊപ്പം തന്നെ അവർ സ്വതന്ത്രകളാണ് എന്ന് പറഞ്ഞ അടിമകളല്ല, ഇമാ എന്നാണ് അടിമകൾക്ക് പറയാം. ഇന്ന് അങ്ങനത്തെ ഒരു സ്ലേവറി സ്ലേവ് സിസ്റ്റം ഒന്നും ഇല്ല, പക്ഷെ അന്ന് അങ്ങനെ അടിമ സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു. അടിമകളെ ഈ പണിക്കൊക്കെ പോകുള്ളൂ. ചാരിത്രവും അഭിമാനവും ഉള്ള സ്വതന്ത്രരായ ആളുകൾ ഇന്നൊക്കെ നമ്മളെല്ലാവരും അഹ്റാറാണ്, സ്വതന്ത്രന്മാരാണ്. 47 മുമ്പ് നമ്മൾ അഹ്റാർ തന്നെയാണ്, സ്വതന്ത്രന്മാർ തന്നെയാണ്. അതിന് ശേഷം ഒക്കെ അഹ്റാർ തന്നെയാണ്, സ്വതന്ത്രന്മാർ. അപ്പൊ അടിമകളല്ലാത്തവരൊന്നും ഈ പണിക്ക് പോകില്ല. വ്യഭിചാരം എന്ന ദുർവൃത്തിക്ക് അടിമകളെ പോവുള്ളൂ, അവരെ പോയിരുന്നുള്ളൂ. അപ്പൊ അവരെ സംബന്ധിച്ചൊരു അപവാദം പറഞ്ഞാൽ അത് കുറ്റം തന്നെ. പക്ഷെ ഈ 80 അടി അടിക്കപ്പെടാന്ന് ശിക്ഷ അതിനില്ല, ശിക്ഷയിൽ വ്യത്യാസം വരും. അതിനാണ് മുഹ്സനത്ത് എന്ന വാക്ക് അല്ലാഹു തിരഞ്ഞെടുക്കുന്നത്. അഭിമാനത്തിൽ ജീവിക്കുന്ന മനുഷ്യന്മാർ, സുബ്ഹാനല്ലാഹ്. അപ്പോ ഇന്നല്ലദീന യർമൂനൽ മുഹ്സനാത്തിൽ ഗാഫിലാത്ത് الغافلات لعنوا الغافلات المؤمنات لعنوا في الدنيا والآخرة ചാരിത്ര ശുദ്ധിയുള്ള മുഅ്മിനത്തുകളായ പെണ്ണുങ്ങൾ തിന്മയെ സംബന്ധിച്ച് ചിന്തിക്കുക പോലും ചെയ്യാത്തവർ, അൽഗാഫിലാത്തി അശ്രദ്ധയായി നിൽക്കുന്നവർ, അശ്രദ്ധ അങ്ങനത്തെ ഒരു വിഷയത്തെ സംബന്ധിച്ചൊന്നും ഒരു ചിന്തിക്ക് പോലുമില്ല, അങ്ങനെ അതിലൊക്കെ അശ്രദ്ധയിലായിരിക്കുന്നവർ. പെട്ടെന്ന് പറയില്ല, ആളൊന്ന് ഷോക്കായി പോയി, ആളെ വിചാരിക്കാത്തൊരു സംഗതി, പെട്ടെന്ന് ഒരാൾക്കെതിരെ ഒരു വിവാദം ഉന്നയിച്ചു, ആള് ഷോക്കായി പോയി. എന്താ അയാളത് ശക്തി, അങ്ങനെ വിഷയമുള്ളത് തന്നെ അറിയില്ല, അതില്ലല്ലോ. ഇല്ലാത്ത ഒരു വിഷയം എങ്ങനെ പറയും, അത് പ്രതീക്ഷിക്കണ പോലില്ല. അതുകൊണ്ടാ ഗാഫിലായി നടക്കുന്നത്. അൽ ഗാഫില, തിന്മയെ സംബന്ധിച്ച് ചിന്തിക്കുക പോലും ചെയ്യാത്ത പെണ്ണുങ്ങളെ സംബന്ധിച്ച്, പെണ്ണുങ്ങളെ നർത്ഥമുണ്ട് ഇവിടെ തന്നെ, അൽ അൻഫുസുൽ മുഹ്സനാത്ത്, ചാരിത്രമുള്ള ശരീരങ്ങൾ എന്ന വാക്ക് നഫ്സിന്റെ സിഫത്തുകളായി വന്നാൽ ആണും പെണ്ണും പെട്ടു. ചാരിത്രമുള്ള മനുഷ്യന്മാരെ മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് ഈ പണിക്കൊന്നും പോകാത്ത ആളുകൾ, മുഅ്മിനീങ്ങൾ സത്യവിശ്വാസിനികളും വിശ്വാസികളുമായവരെ സംബന്ധിച്ച് വ്യഭിചാര ആരോപണം നടത്തുന്നവർ, അവർ ദുനിയാവിലും ആഖിറത്തിലും ശപിക്കപ്പെട്ടവരാണ്, ഭയാനകമായ ശിക്ഷ അവർക്ക് അല്ലാഹു തആല നൽകുന്നതാണ്. يوم تشهد عليهم ألسنتهم وأيديهم وأرجلهم بما كانوا يعملون അവര് ചെയ്ത തിന്മകൾക്കെതിരെ അവർക്കെതിരെ സാക്ഷികളായി അവരുടെ നാവുകളും അവരുടെ കൈകളും കാലുകളും സാക്ഷി പറയുന്ന ദിവസം. യൗമഇദിൻ, അന്ന്, യുവഫീഹിമുല്ലാഹു ദീനഹുൽ ഹഖ്, അവർക്ക് അർഹമായ ശിക്ഷ അല്ലാഹു പൂർത്തിയായി നൽകുന്നതാണ്. വയഅലമൂൻ, അവർക്ക് മനസ്സിലാവുകയും ചെയ്യും, അന്നല്ലാഹു ഹുവൽ ഹഖുൽ മുബീൻ, അല്ലാഹു ഹഖാണെന്നും അല്ലാഹു കാര്യങ്ങൾ എത്രയും വ്യക്തമാക്കി പറഞ്ഞു തരുന്നവനാണെന്നും അന്ന് പരലോകത്തവർക്ക് ബോധ്യപ്പെടും. അതുകൊണ്ട് അൽ ഖബീസാത്തു ലിൽ ഖബീസീൻ, തിന്മ ചെയ്ത് നടക്കുന്ന പെണ്ണുങ്ങൾ തിന്മ ചെയ്യുന്ന പുരുഷന്മാർക്കേ യോജിക്കുകയുള്ളൂ. വൽ ഖബീസൂന ലിൽ ഖബീസാത്ത്, തിന്മ ചെയ്ത് നടക്കുന്ന പുരുഷന്മാർ അവർ യോജിക്കുന്നത് ഈ തിന്മ കൊണ്ട് നടക്കുന്ന പെണ്ണുങ്ങൾക്ക് തന്നെയും. വത്തയ്യിബാത്തു ലിത്തയ്യിബീൻ, നല്ല ജീവിതത്തിൽ ശുദ്ധിയോടുകൂടെ ജീവിക്കുന്ന പെണ്ണുങ്ങൾ അവർ യോജിക്കുന്നത് ലിത്തയ്യിബീന, ശുദ്ധിയുള്ള പുരുഷന്മാർക്കാണ്.
ശുദ്ധിയുള്ള പുരുഷന്മാർ അവർക്ക് യോജിക്കുന്നത് ശുദ്ധിയുള്ള പെണ്ണുങ്ങളും. അവിശ്വാസികളും കപട വിശ്വാസികളും പറയുന്ന തിന്മയിൽ നിന്ന് ഇവരൊക്കെ നിരപരാധികളാണ്. ലഹും മഗ്ഫിറ, അവർക്ക് അല്ലാഹു എമ്പാടും പുറത്തു കൊടുക്കുന്നുണ്ട്. വറിസ്ഖുൻ കരീം, മാന്യമായ പ്രതിഫലം അല്ലാഹു നൽകുകയും ചെയ്യും. ഈ പറഞ്ഞതൊക്കെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്.